അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനും അതോടൊപ്പം തന്നെ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ കാണേണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് എന്താണ് ആ വിഷയം, എന്താണ് ആ കാഴ്ചകൾ എന്നുള്ളതിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായി നിങ്ങളോട് ഉണർത്താനുള്ളത്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നുള്ളതിൽ സംശയമില്ല. കേരളം സാക്ഷരതയുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഏറെ ബഹുദൂരം മുന്നിലാണ്. പക്ഷെ അതിൻ്റെ സംസ്കാരമോ അത്തരത്തിലുള്ള മനുഷ്യത്വമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേന്മകളോ നമ്മിൽ പലരുടെയും സ്വഭാവങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഇല്ല എന്നുള്ളത് ഇന്നത്തെ കേരള സാഹചര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങൾ, അനീതികൾ, ഇതൊക്കെ എടുത്തു നോക്കിയാൽ വിദ്യാഭ്യാസമില്ലാത്ത സമൂഹമാണോ ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏതായാലും അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെയുണ്ട്. അതിൽ പല സംഘടനകളും പല ആളുകളും നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത് ഉസ്താദ് ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, കാന്തപുരം ഉസ്താദ്. ഉസ്താദ് അവർകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലുടനീളം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, ഗുജറാത്ത് അടക്കം, കശ്മീർ അടക്കം, ബംഗാൾ, അതുപോലുള്ള ഒരുപാട്, ബീഹാർ, അങ്ങനെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ പല തരത്തിലുള്ള സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് അതിലെ വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സ്ഥാപനത്തിൽ 2 ആഴ്ചക്കാലത്തോളം അവിടെ പോയി നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ യൂട്യൂബോ ഒന്നുമില്ല, പക്ഷേ FB ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അന്ന് അവിടെ ചെന്നപ്പോൾ 2-3 സ്ഥാപനങ്ങളിൽ നിന്ന് ലൈവായിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ഒരുപാട് നല്ല കമൻസുകളും റിപ്ലൈകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇന്ന് ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ്, ഒന്നുകൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അന്ന് നേരിട്ടെടുത്ത ലൈവ് ആയതുകൊണ്ട് കൂടുതൽ ക്ലിയർ, ക്ലാരിറ്റി ഒന്നും ചിലപ്പോൾ വീഡിയോക്ക് കാണില്ല, എങ്കിലും നിങ്ങൾ സഹിച്ചിരുന്നു കൊണ്ട് കാണണം. ഉസ്താദ് നടത്തുന്ന സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പണിതുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംരംഭങ്ങളുമാണത്. അതിലൊരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം, കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് സഹദ് സഖാഫി ഉസ്താദ് അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. ഉസ്താദ് സഫലായനം എന്ന പേരിൽ അഡ്വക്കേറ്റ് സഹദ് സഖാഫി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ, കഴിഞ്ഞ ദിവസം ഉസ്താദിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി, വിഷമം തോന്നി. കാരണം അവർ പറയുന്നത് അവൾക്ക് മഴ നനയാത്തൊരു പള്ളി നിർമ്മിച്ചു തരുമോ എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ്, ഒരുപാട് സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നമ്മൾ അനുഭവിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അവര് വളരെയേറെ കഷ്ടപ്പെട്ടും നമ്മുടെയൊക്കെ ഒരു 30-35 കാലം മുന്നോട്ട് പോയാൽ എങ്ങനെയൊക്കെയോ ഇന്ന് അവിടെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു 30 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സ്ഥിതി, വികസനങ്ങൾ അനുസരിച്ചിട്ട് അവിടെ ഇങ്ങനെയുള്ള വികസനങ്ങൾ വരണമെങ്കിൽ ഒരു 10-40 വർഷമെങ്കിലും എടുക്കും എന്ന് ചുരുക്കം. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ പള്ളി ഉണ്ടാവാനും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാപനങ്ങൾക്കൊരു സഹായകരമാവാനും ഒരു കാരണമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ഒരു 3 വർഷം മുമ്പ് അവിടെ പോയപ്പോൾ ഉള്ള ഒരു കുറച്ച് വീഡിയോകൾ ഇതിൽ ഇൻഷാ അള്ളാ
അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇതിന് ശേഷം ആ വീഡിയോ ഉണ്ട്, നിങ്ങൾ മുഴുവനായിട്ട് കാണണം. എന്നിട്ട് കഴിയുന്ന ആളുകൾ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സഹായിക്കണം. ഇൻഷാല്ലാ ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് നമ്പറും അവരെ വിളിക്കാനുള്ള നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകൾ സഹകരിക്കണം, സഹായിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇൻഷാല്ലാ നമുക്ക് ആ വീഡിയോയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ സുമ അൽഹംദുലില്ലാ. രണ്ട് ദിവസമായി ബംഗാളിൽ വന്നിട്ട് ഇവിടെയുള്ള മർക്കസിൻ്റെ പദ്ധതികൾ കാണാൻ വേണ്ടിയിട്ടും ഞങ്ങളാലൊക്കെ കഴിയുന്ന സഹകരണങ്ങൾ ഈ ബംഗാളിലെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ ഇങ്ങനെയൊരു പ്രവർത്തനവുമായിട്ട് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു, ചെയ്യാൻ സാധിച്ചു. ഇന്നലെ ഇവിടെ മർക്കസ് തന്നെ പണിതു കൊടുത്ത ഒരു പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള തന്നെ ഒരു ദ്വീപിൽ പോവുകയുണ്ടായി. വല്ലാത്ത അനുഭവമായിരുന്നു അതൊക്കെ. ദ്വീപിൽ ഒന്നും അറിയാത്ത ആളുകൾ, നൂറുകണക്കിന് ആളുകൾ കൂടിയിരിക്കുന്ന സദസ്സിൽ ബഹുമാനപ്പെട്ട ഇവിടെയുള്ള ഈ ബംഗാളിലെയും അതുപോലെ തന്നെ ഒറീസയിലെയും ഒക്കെ സ്ഥാപനങ്ങൾ നോക്കി നടത്തുന്ന ബഹുമാനപ്പെട്ട സുഹൈർ നൂറാനി ഉസ്താദ്, അദ്ദേഹം ആ ആളുകളോട് ബംഗ്ലാ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുകയുണ്ടായി, എത്ര ആളുകൾക്ക് ഫാത്തിഹ അറിയാം, അതല്ലെങ്കിൽ എത്ര ആളുകൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് എന്ന് ചോദിച്ചപ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ, മൂന്നാളുകളാണ് ഫാത്തിഹ അറിയാം, എത്ര ആളുകൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ വെറും മൂന്നാളുകളാണ് കൈപൊക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ത്വയ്ബ ഗാർഡൻ എന്നാണ് മൊത്തത്തിൽ ഇവിടെയുള്ള സംരംഭങ്ങൾക്ക് മൊത്തത്തിലുള്ള പേരിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനടുത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഹൈന്ദവ, ഇവിടെ സ്ഥാപനത്തിൻ്റെ അടുത്തൊരു ഹൈന്ദവ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയുണ്ടായി. അവർ ചോദിച്ചു ഞങ്ങളോട്, ഇത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ ഇതിന് ഇവിടെ പഠിക്കാനുള്ള അനുവാദം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അല്ല, ഞങ്ങൾ എല്ലാ ആളുകൾക്കും, മുസ്ലിമീങ്ങളും മറ്റുള്ള എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു മെഡിക്കൽ സെൻ്റർ തുടങ്ങുന്നുണ്ട്. അവിടെയൊക്കെ എല്ലാ ആളുകളെയും ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമാവുകയും അവർ നല്ല ഞങ്ങൾ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയുണ്ടായി. കസേരയൊക്കെ ഇട്ട് തന്ന് വളരെ പാവപ്പെട്ടവരാണ്, ഒന്നുമില്ലാത്തവരാണ്. അവരൊക്കെ അവരുടെ വീടാണ് ഇവിടെ അടുത്ത് കാണുന്നത്. ഇൻഷാല്ലാ ഈ ബംഗാളിൽ നടക്കുന്ന പദ്ധതികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സക്കാഫി ഉസ്താദ് ബംഗാളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അദ്ദേഹം ബംഗാളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിലെ ഒരുപാട് പ്രമുഖരായ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെയുള്ള ഈ സംരംഭങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂടുതലൊന്നും പറയുന്നില്ല. അഫ്സൽ സഖാഫി പറഞ്ഞതുപോലെ നമ്മുടെ പദ്ധതികൾ അൽഹംദുലില്ലാ 13-14 ഹേക്കർ സ്ഥലത്താണ് നമ്മുടെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വർക്ക് നടക്കുന്ന സംഗതി ഇത് നമ്മുടെ മെഡിക്കൽ സെൻ്ററാണ്. അതിനപ്പുറത്ത് നടക്കുന്ന ആ മക്കൾ അവരാണ് നമ്മളോട് ചോദിച്ചത് നമ്മൾക്കും കൂടി പഠിക്കാൻ അവസരം തരുമോ എന്നുള്ളൊരു വിഷയം തുടങ്ങി നമ്മുടെ പദ്ധതികളൊക്കെ അവരോട് മുന്നിൽ ബയാൻ ചെയ്തപ്പോൾ അൽഹംദുലില്ലാ വളരെ റാഹത്താണ്. കാണുന്ന ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ഇപ്പുറം നടക്കുന്ന ഹോസ്റ്റൽ, അതുപോലെ ഇവിടെ നടക്കുന്ന ഇവിടെ പണി കഴിഞ്ഞ മസ്ജിദ്, ബോർഡിംഗ് സ്കൂൾ, എത്തീംഖാൻ, ഹിഫ്ദുൽ ഖുറാൻ കോളേജ്, അത്രയും സംഗതികൾ ഈ 14 ഹേക്കറിൽ ഇന്ന് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പദ്ധതികളൊക്കെ ഓരോ ഭാഗങ്ങളിലായി നടക്കുന്നു. ഏതായാലും നിങ്ങളുടെ പ്രത്യേകം ദുആ എപ്പോഴും ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഒഴിവ് കിട്ടുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് ഒരു ചെറിയൊരു സഫർ, അതായത് ഒരു ചെറിയ വിസിറ്റ് നമ്മുടെ സ്ഥാപനത്തിന് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. നമുക്കൊരു സന്തോഷമാണ്, കാരണം ഇവിടെ എത്തിപ്പെടാൻ ആളുകൾക്ക് കഴിയുന്നില്ല, എപ്പോഴും സങ്കടങ്ങളാണ്. ഞങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞൊഴിയലാണ് പലപ്പോഴും. എന്നാൽ പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി വരുന്നവരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ പദ്ധതിയിലേക്കൊക്കെ ഒന്ന് വന്ന് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒരു സന്തോഷം പ്രകടിപ്പിച്ചാൽ തന്നെ നമുക്കൊരു റാഹത്താണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇവിടെ ഇൻഷാല്ലാ ഒഴിവനുസരിച്ച് നമുക്ക് പറയാം. ഇൻഷാല്ലാ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന
ഓരോരോ പ്രൊജക്റ്റുകളെയും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കാണിച്ചു തരികയാണ് ഇൻഷാല്ലാ. ഇതാണ് ഇപ്പോൾ നാം പണിയുന്ന മെഡിക്കൽ സെൻ്റർ. ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു ചെറിയ അസുഖം വന്നാൽ പോലും എത്രയോ ദൂരെ യാത്ര ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയോ ദൂരെ ആളുകളുമായിട്ട് രോഗികളുമായിട്ട് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ചിലപ്പോൾ ഈ ചികിത്സ കിട്ടാതെ തന്നെ മരണപ്പെട്ടു പോകുന്ന, അതല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഒരു ചെറിയ മെഡിക്കൽ സെൻ്റർ ആണെങ്കിൽ തന്നെ വലിയ ആശ്വാസമാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ മർക്കസിൻ്റെ ഈ തൊയ്ബ ഗാർഡൻ്റെ കീഴിൽ ഇവിടെ ഒരു മെഡിക്കൽ സെൻ്റർ ഇപ്പോൾ ഇതാ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസത്തു തഖ്വ, ഇതൊരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ അതിനപ്പുറത്ത് നടക്കുന്ന വേറൊരു മദ്രസ, അതിനപ്പുറത്ത് ഈ മദ്രസയിലെ കുട്ടികൾക്ക് ബോർഡിങ് പോലെ നിന്നു പഠിക്കാൻ, പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഇവിടെ ബോർഡിങ് പോലെ നിന്നു പഠിക്കാൻ അവസരം ചെയ്തുകൊണ്ട് വേറൊരു സ്ഥാപനത്തിൻ്റെ പണിയാണ് അവിടെ നടക്കുന്നത്, അൽഹംദുലില്ല. അതുപോലെ തന്നെ ബോർഡിങ് അല്ലാത്ത രൂപത്തിൽ വന്നു പോയിട്ട് പഠിക്കാനുള്ള കുട്ടികൾക്ക് ഇവിടെ വന്നു പോയി ദീൻ പഠിക്കാനും, അതല്ലെങ്കിൽ സ്കൂള്, ബോർഡിങ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടെ പണി കഴിഞ്ഞു നിൽക്കുന്ന പള്ളി നിങ്ങൾക്ക് കാണാൻ കഴിയും. മാഷാല്ലാ, അൽഹംദുലില്ല. അതിനപ്പുറത്ത് കാണുന്നത് മറ്റൊരു മദ്രസയാണ്. അങ്ങനെ ഒരുപാട് മദ്രസകളും സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഒക്കെയായിട്ട് ഈ 14 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു വലിയ ഒരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റമാണ് മർക്കസ് ത്വയ്ബ ഗാർഡൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് കാശ് കൊണ്ട് സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് സഹകരിക്കാൻ മടിയുള്ളവരാണെങ്കിലും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു താല്പര്യമുണ്ട് എങ്കിൽ ഇൻഷാല്ലാ നമുക്കൊരുമിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് നമ്മളാൽ കഴിയുന്ന ശാരീരികമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടൊക്കെ പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ ഒരു നല്ല സഹകരണം നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥ, ഇവിടെയുള്ള സ്റ്റാഫുകൾ ഇപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ ദേവാ കോളേജ് ദീൻ പഠിക്കുന്ന ഒരു 90 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം അപ്പുറത്തുണ്ട്. ഞാൻ ഇന്നലെ അത് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അവിടേക്കുള്ള സ്റ്റാഫുകൾക്ക്, ഒരുപാട് ഉസ്താദുമാർ നാട് വിട്ട്, വീട് വിട്ട്, അവരുടെ കുടുംബക്കാരെ വിട്ട് ഇവിടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും സന്നദ്ധമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളുടെ സഹകരണവും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിലെ മർക്കസിൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണവും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ മറ്റ് ഇതര പ്രവർത്തനങ്ങളും വിശദമായിട്ട് നിങ്ങളോട് പങ്കുവച്ചിരുന്നു. ഒരുപാട് ആളുകൾ നല്ല പ്രതികരണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, അൽഹംദുലില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായങ്ങൾ വാഗ്ദാനം ചെയ്തവർക്കും അതുപോലെ തന്നെ ഇവിടെ വന്നുകൊണ്ട് സ്ഥാപനം സന്ദർശിക്കാം എന്ന് ഉറപ്പ് നൽകിയവർക്കുമൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇപ്പോൾ ഞാനുള്ളത് കൊൽക്കത്തയിൽ നിന്നും 32 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മല്ലിക്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 45 സെൻറ് ഒരു മാന്യദേഹം മർക്കസിന് ത്വയ്ബ ഗാർഡന് കൊടുക്കുകയും അവിടെ ഒരു പള്ളിയും അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനവും ഉയർന്നു വരികയാണ്. ഇപ്പോൾ ആ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു പഴയ കെട്ടിടത്തിലാണ്. ഇതാണ് കുട്ടികൾ. ഞാൻ അവിടെ വന്നിരിക്കുകയാണ്. ഇൻഷാല്ലാഹ്.
ഇതാണ് കുട്ടികൾ. അൽഹംദുലില്ലാ, ഇവിടെ മർക്കസ് പണിയുന്ന പള്ളിയാണ് ഇവിടെ ഇടത് സൈഡിലായിട്ട് നാം കാണുന്നത്. ഇതാണ് മർക്കസ്. ഇവിടെ മല്ലിക്പൂരിൽ ഒരു മാന്യമായിട്ടുള്ളൊരു മാന്യദേഹം തന്നിട്ടുള്ളൊരു 45 സെൻറ് സ്ഥലത്ത് പള്ളിയുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ഇവിടെ ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനു വേണ്ടിയിട്ട് ഈ നാട്ടിൽ നമുക്ക് ഈ സ്ഥലം തരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും സഹകരിച്ച അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് പള്ളി. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അതിൻ്റെ വലത് സൈഡിൽ കാണുന്നതാണ് നമുക്ക് കുട്ടികൾക്ക് പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ദവാ കോളേജിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഇവിടെയും നാട്ടിലും ഒക്കെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഇഹപര ലോക ജീവിതങ്ങൾ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തുകളിലും അതുപോലെ തന്നെ ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലുമൊക്കെ അല്ലാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സമ്പത്ത് കൊണ്ട് നമ്മോട് സഹകരിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലാഹു അവർക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് നമ്മളോട് സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കും അല്ലാഹു സമ്പത്ത് ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദ്വാരക്കുന്നു. നമ്മെ വിമർശിക്കുന്ന നാം ഇതര സംസ്ഥാനങ്ങളിലും മറ്റുമൊക്കെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാതെ ആണ് നമ്മളെ വിമർശിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവർക്കിതൊക്കെ മനസ്സിലാക്കാനും ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.